നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാജ്യത്ത് എല്ലാവരും തന്നെ കാത്തിരിക്കുന്ന ആയുഷ്മാൻ ഭാരത് സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി, അപ്പോൾ ഈ പദ്ധതിയിലേക്കുള്ള പുതിയ അപേക്ഷകൾ സംബന്ധിച്ച പ്രഖ്യാപനവും ഈ ജൂലൈ മാസം 23 ഉണ്ടായേക്കുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇത് സംബന്ധിച്ച ചില നിർണായക സൂചനകളും ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ പൊതുജനങ്ങളും APL BPL വ്യത്യാസമില്ലാതെ നിങ്ങൾ എല്ലാവരും തന്നെ ഈ ഒരു അപ്ഡേറ്റ് പൂർണ്ണമായിട്ട് കാണുക. വാർത്ത എല്ലാവരിലേക്കും ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്യുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായിട്ടുള്ള ആയുഷ്മാൻ ഭാരത് പദ്ധതി, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പദ്ധതിക്ക് കീഴിൽ ഒരു കുടുംബത്തിന് ഒരു വർഷം 500,000 രൂപ വരെയുള്ള സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നതാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 1 രൂപ പോലും നമ്മൾ ഇൻഷുറൻസ് പ്രീമിയം അങ്ങോട്ട് നൽകേണ്ടതില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, സാധാരണയായിട്ട് ഒരു ആശുപത്രി ചിലവ് വരുമ്പോഴാണ് നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളൊക്കെ നേരിടേണ്ടതായിട്ട് വരിക. എന്നാൽ ഇത്തരത്തിലുള്ള ഹോസ്പിറ്റൽ കേസുകളൊക്കെ വരുമ്പോൾ ഈ വലിയ സാമ്പത്തിക ബാധ്യതയിൽ നിന്ന് അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും നമ്മെ രക്ഷിക്കാൻ സാധിക്കുന്ന ഒരു സഹായം നമ്മളുടെ എല്ലാം തന്നെ പലരുടെയും റേഷൻ കാർഡുകളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. നിലവിൽ 40% ആളുകളാണ് ഈ പദ്ധതിയിൽ ഇപ്പോൾ അംഗങ്ങളായിട്ടുള്ളത്. സാമ്പത്തികമായിട്ട് ദുർബലരായവർക്ക് അടിസ്ഥാന ആരോഗ്യ സൗകര്യങ്ങളൊക്കെ ലഭ്യമാക്കുന്നതിനായിട്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് യോജന എന്ന് പറയുന്നത്. ഈ പദ്ധതി പ്രകാരം 500,000 രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷയാണ് നമുക്ക് സൗജന്യമായിട്ട് ലഭ്യമാകുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഒരു സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പരിരക്ഷ അത് 500,000 രൂപയിൽ നിന്ന് 10 ലക്ഷമാക്കി ഉയർത്തുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇനി അതോടൊപ്പം തന്നെ ഇത് കൂടാതെ തന്നെ APL BPL എന്ന വ്യത്യാസമില്ലാതെ 70 വയസ്സിന് മുകളിലുള്ള എല്ലാവരെയും തന്നെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തുവാനും പോവുകയാണ്. ആയുഷ്മാൻ ഭാരത് അതുപോലെ തന്നെ പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പദ്ധതിയിലെ ഗുണഭോക്താക്കളുടെ എണ്ണം അടുത്ത 3 വർഷം കൊണ്ട് ഇരട്ടിയാക്കുമെന്ന കേന്ദ്ര സർക്കാരിൻ്റെ പ്രഖ്യാപനം അല്ലെങ്കിൽ ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന നടപടികളുടെ പ്രധാന അറിയിപ്പുകളാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത്. നമുക്കറിയാം, 2011 നടത്തിയ സോഷ്യോ എക്കണോമിക് അതുപോലെ തന്നെ കാസ്റ്റ് സർവേ അതിനെ അടിസ്ഥാനമാക്കിയാണ് ഈ പദ്ധതിയിൽ ആളുകളെ ചേർത്തിരുന്നത്. ഇതിൽ നമ്മൾ സ്വമേധയാ ചേർന്നതല്ല, അതിൽ നമ്മളെ കേന്ദ്ര സർക്കാർ ചേർത്തതാണ്. കേരളത്തിൽ RSBY അതുപോലെ ചിസ് പ്ലസ് എന്ന പേരിലൊക്കെ ആയിരുന്നു ഈ ഒരു ചികിത്സാ സഹായം ലഭിച്ചുകൊണ്ടിരുന്നത്. 2018 സെപ്റ്റംബറിൽ ആയുഷ്മാൻ ഭാരത് പദ്ധതി വന്നതിന് ശേഷം അതെല്ലാം ഇതിലേക്ക് ക്ലബ് ചെയ്യുകയായിരുന്നു. ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നതിനായിട്ട് ഇപ്പോൾ കോടിക്കണക്കിന് ജനങ്ങളാണ് കാത്തിരിക്കുന്നത് പുതിയ അപേക്ഷയുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ. കാരണം സർക്കാർ ആശുപത്രികളിലും അതോടൊപ്പം തന്നെ ആയുഷ്മാൻ ഭാരതിൽ നിലവിൽ എംപാനൽ ചെയ്തിട്ടുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികൾ ഉൾപ്പെടെയുള്ള സ്വകാര്യ ആശുപത്രികളിൽ ഏതെങ്കിലും രീതിയിലുള്ള ചികിത്സ നേരിടേണ്ടി വന്നാലും അതോടൊപ്പം തന്നെ ICU സർജറി ഇനി അതുപോലെ കിടത്തി ചികിത്സ എന്നിവയ്ക്കുള്ള റൂം വാടക മരുന്നുകളുടെയൊക്കെയും അതുപോലെ തന്നെ ടെസ്റ്റുകളുടെയും ഒക്കെ ചിലവെല്ലാം തന്നെ നമുക്ക് ഈ 500,000 രൂപയിൽ ക്ലെയിം ചെയ്യാൻ സാധിക്കുമെന്നത് തന്നെയാണ് ഈ പദ്ധതിയുടെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതയും. ഇതോടൊപ്പം തന്നെ ഈ പദ്ധതിയുടെ കീഴിൽ 70 വയസ്സ് മുകളിൽ പ്രായമുള്ള രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ആരോഗ്യ പരിരക്ഷ ലഭ്യമാക്കുമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു അറിയിച്ചിരിക്കുകയാണ്. ഇതിനായിട്ട് 2 മാതൃകകളാണ് ഇപ്പോൾ ദേശീയ ആരോഗ്യ അതോറിറ്റി കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിരിക്കുന്നത്. കുടുംബാംഗങ്ങളെയും അതോടൊപ്പം തന്നെ 70 വയസ്സ് കഴിഞ്ഞവരെയും ഉൾപ്പെടുത്തുന്നതാണ് 1-ാമത്തെ മാതൃക. ഇനി വയോധികരെ മാത്രം ഉൾപ്പെടുത്തുന്നതാണ് 2-ാമത്തെ മാതൃക. എന്നാൽ വയോജനങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കാവുന്ന ചികിത്സകളുടെ കാര്യത്തിൽ ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ പരിധി വെച്ചേക്കുമെന്നും സൂചനയുണ്ട്. ഏതായാലും ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പദ്ധതിയിലേക്കുള്ള ഗുണഭോക്താക്കളുടെ എണ്ണം ഈ അടുത്ത 3 വർഷം കൊണ്ട് തന്നെ അത് ഇരട്ടിയാക്കുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ലക്ഷ്യം. 12,76 കോടി രൂപ കൂടി കേന്ദ്ര സർക്കാർ ഇതിലേക്ക് ഇപ്പോൾ അധികമായിട്ട് കണ്ടെത്തേണ്ടി വരുമെന്നാണ് കണക്കുകൾ, ദേശീയ ആരോഗ്യ അതോറിറ്റിയുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 70 മുകളിൽ പ്രായമായവർക്ക് ചികിത്സ സൗജന്യമാക്കുന്ന പ്രഖ്യാപനം ഉടനുണ്ടാകുമെന്ന് പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു സൂചനകൾ നൽകിയിരുന്നു. BJP സർക്കാരിൻ്റെ പ്രകടനപത്രികയിലെ ഇതേക്കുറിച്ചുള്ള പരാമർശവും ഏറെ നിർണായകമാണ്. ഇടക്കാല ബജറ്റിൽ 7,200 കോടി രൂപയാണ് ഈ പദ്ധതിക്കായിട്ട് വകയിരുത്തിയത്. ആശാ വർക്കർമാരെയും അതോടൊപ്പം തന്നെ അംഗനവാടി ജീവനക്കാരെയും ഒക്കെ തന്നെ പദ്ധതിയുടെ ഭാഗമാക്കുമെന്നും ഇടക്കാല ബജറ്റിൽ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ ഈ വരാൻ പോകുന്ന July 23 അവതരിപ്പിക്കുന്ന കേന്ദ്ര ബജറ്റിൽ, യൂണിയൻ ബജറ്റിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തുവരുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകൾ തീർച്ചയായിട്ടും നിങ്ങളെ വരും ദിവസങ്ങൾ തന്നെ അറിയിക്കുന്നതാണ്. ഈ വാർത്ത എല്ലാവരിലേക്കും നിങ്ങൾ ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക. ക്രിഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.